ॐ श्री महादेव्यै नमः। अमे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण साई नारायण। ओम എല്ലാവർക്കും നമ്മളുടെ ഈ മഹാദേവിയുടെ ഒപ്പമുള്ള യാത്രയ്ക്ക് സ്വാഗതം. എനിക്ക് ഞാൻ വായിക്കും എന്നല്ലാണ്ട് എനിക്ക് പാണ്ഡിത്യമൊന്നും ഇല്ല കേട്ടോ. അപ്പം അതൊക്കെ എല്ലാവരും ക്ഷമിച്ചേക്കണം. എനിക്ക് അറിയണ മാതിരിയൊക്കെ ഞാൻ പറയാനുള്ള സാഹസം കാണിക്കുകയാണ്. ദേവി ആദ്യം ക്ഷമിക്കണം. നിങ്ങൾ എല്ലാവരും എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ വന്ന് ക്ഷമിച്ചേക്കണം. കാരണം ഒരുപാട് പണ്ഡിതന്മാര് കൈകാര്യം ചെയ്യുന്നതും ചെയ്യേണ്ടതുമായ ഒരു ടോപ്പിക്കാണ്. ഞാൻ സ്വാമി പറഞ്ഞില്ലേ, ഉദ്യമം സാഹസം ധൈര്യം ബുദ്ധിശക്തി പരാക്രമ ശരദേ എത്ര വർത്തന്തേ തത്ര ദൈവം സഹായകൃത്. അപ്പൊ ആ സാഹസം നമ്മൾ കാണിക്കുമ്പോൾ ഭഗവാൻ നമ്മളുടെ കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും ദുർഗാ സപ്ത ശതിയിലേക്ക് സ്വാഗതം. നമ്മള് ഇൻട്രൊഡക്ഷൻ ആണ് ഇന്നത്തെ ദിവസം പറയാൻ പോണത്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുമ്പോ ആദ്യം തന്നെ ദുർഗാ സപ്ത സപ്തശതി അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം എന്ന പുസ്തകം നമുക്ക് ദിവസവും വായിക്കാൻ പറ്റിയെന്ന് വരില്ല. അത് അപ്പോഴ് ഒരു അതിന് പകരമായിട്ട് സപ്തശ്ലോകി ശ്രീ ദുർഗാ സപ്തശ്ലോകി എന്ന് പറഞ്ഞ് ഒന്നാമത്തെ അധ്യായമായ പ്രഥമാധ്യായം മധുകൈടവ വർണ്ണന വധവർണ്ണന ആ അധ്യായത്തിൽ നിന്നും പിന്നെ നാലാമത്തെ ചക്രാധികൃത ദേവി സ്തുതി എന്ന അധ്യായത്തിൽ നിന്നും പിന്നെ പതിനൊന്നാമത്തെ അധ്യായമായ നാരായണി സ്തുതി എന്നുമാണ് ഏഴ് ശ്ലോകങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഒന്നാമത്തെ ശ്ലോകം പ്രഥമ അധ്യായത്തിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. നാലാമത്തെ പിന്നെ ചക്രാധികൃത ദേവി സ്തുതി, അതായത് ഇവരെയൊക്കെ വധിച്ചതിന് താങ്ക്സ് പറയാനായിട്ട് ദേവന്മാരെല്ലാവരും ചേർന്ന് ദേവിയെ സ്തുതിക്കും, അതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ നാരായണ സ്തുതി എന്നാണ് ഒന്നാ രണ്ടോ മൂന്നാല് അഞ്ച് ശ്ലോകങ്ങൾ എടുത്തിരിക്കുന്നത്. ഒരു ശ്ലോകം പ്രഥമ അധ്യായത്തിൽ നിന്നും ഒരു ശ്ലോക രണ്ടാമത്തെ ശ്ലോകം ചക്രാദി കൃത ദേവി സ്തുതിയിൽ നിന്നും ആ നാലാമത്തെ അധ്യായത്തിൽ നിന്നും പിന്നെ എല്ലാം ബാക്കി അഞ്ച് ശ്ലോകങ്ങള് നാരായണ സ്തുതി എന്നുമാണ് എടുത്തിരിക്കുന്നത്. ഈ നാരായണ സ്തുതി മാത്രം നമ്മൾ വായിച്ചാൽ മതി. നമ്മൾ അമ്പലങ്ങളിൽ നമ്മൾ പിന്നെ അർച്ചനയ്ക്ക് കൊടുക്കൂലേ, നമ്മൾ സഹസ്രാർച്ചനയ്ക്കുന്നും ദേവിയുടെ അർച്ചനയ്ക്കുന്നും ഒക്കെ പുഷ്പാർച്ചനയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ നമ്മുടെ പോറ്റിമാരുള്ളിൽ നിന്ന് പറയുന്നത് ഈ നാരായണ സ്തുതിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ എപ്പോഴും പുറത്തു നിന്ന് കേൾക്കും അദ്ദേഹം പറയണത്. അവരിത് തന്നെയാണ് പറയുന്നത്, സർവമംഗള മംഗല്യ ശിവേ എന്ന് വരുന്ന അതുള്ളത് ആ ഒരു അധ്യായം പതിനൊന്നാമത്തെ അധ്യായം നാരായണ സ്തുതി. അത് മാത്രം വായിച്ചാലും മതി, നല്ലതാണ്. അല്ലെങ്കിൽ നാലാമത്തെ അധ്യായം വായിക്കാം. പിന്നെ രണ്ടു മൂന്ന് അധ്യായങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നമുക്ക് ദിവസം ഒന്ന് ദേവിയെ ഓർമ്മിക്കാം, അതും നല്ലതാണ്. അല്ലെങ്കിൽ ഇതൊന്നും കഴിഞ്ഞ ഏഴ് ശ്ലോകങ്ങൾ വളരെ സത്യോടുകൂടി ഭക്തിയോടുകൂടി പറഞ്ഞാൽ മതി. അത് പറയാം നമുക്ക്. ശ്രീ ദുർഗാ സപ്ത ശ്ലോകി എന്ന് പറയാനുള്ള കാരണം അധ സപ്ത ശ്ലോകി ദുർഗാ ശിവ ഉവാച. ഭഗവാൻ തന്നെ ചോദിക്കുകയാണ്, പറയുകയാണ്, ദേവി ത്വം ഭക്ത സുലഭേ സർവകാര്യവിധായിനി കലൗഹി കാര്യസിദ്ധ്യർത്ഥം ഉപായം ബ്രൂഹി യത്നതഃ. ഭഗവാൻ ദേവിയടുത്ത് പറയുകയാണ്, ദേവി ഭക്തന്മാർക്ക് സുലഭയായിട്ടുള്ള നീ എല്ലാ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടും എന്താണ് ഉപായം എന്നൊന്ന് പറഞ്ഞു തരുമോ, ബ്രൂഹി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ദേവി ഉവാച, അപ്പൊ ഭഗവാൻ എന്തൊരാദരവാണ് ദേവിയോട് നോക്കൂ, ഭയങ്കര ആദരവാണ് ദേവിയോട്. അതിന് നല്ല കഥ എന്താറിയോ, ഭഗവാൻ ദേവി കാളിയായിട്ട് ഭയങ്കര കോപരൂപിണിയായിട്ട് ഭയങ്കര രൗദ്രരൂപിണിയായിട്ട് താണ്ഡവ നൃത്തം ചെയ്യുമ്പോഴത്തേക്കും ആർക്കും അടക്കാൻ പറ്റുന്നില്ല ദേവിയുടെ ക്രോധം. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ദേവിയുടെ കാൽക്കളി കയറി കടന്നു കൊടുത്തു. അപ്പോഴ ദേവി ചവിട്ടും, അപ്പോഴാണ് നാക്ക് കടിക്കണേ ദുർഗ ദേവി കാളി മഹാകാളി.
ഇങ്ങനെ നാക്ക് പുറത്തേക്ക് നിന്ന് നാക്ക് നീട്ടി നിൽക്കുന്നല്ല, നാക്ക് കടിച്ചു എന്റെ ഭർത്താവിനെ ഞാൻ ചവിട്ടിപ്പോയി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സ്വാമി തന്നെ, സ്വാമി എന്തിനാ അങ്ങനെ ചെയ്തത്, എന്നെ കൊണ്ട് അങ്ങനെ ഒരു മഹാപരാധം എന്തിനാ ചെയ്യിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞു, നീ ശക്തി സ്വരൂപിണിയാണ്, നീ എന്റെ ശക്തിയാണ്, എന്റെ ശക്തി സ്വരൂപിണിയാണ്, അതുകൊണ്ട് നിനക്ക് നിന്റേതായ രീതിയിൽ എല്ലാം ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ടാവണം, അത് കാണാനാണ് എനിക്കിഷ്ടം, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ ഈ ശക്തികളൊക്കെ തന്നത്, അതാണ് അതാണ് വേണ്ടത്, മനസ്സിലായില്ലേ? അപ്പോ ദേവി ഉവാച, ശ്നുദേവ പ്രവക്ഷ്യാമി കലൗ സർവേഷ്ഠ സാധനം മയാ തവൈവ സ്നേഹേനാപ്യം ബാ സ്തുതി പ്രകാശയതേ. അംബയുടെ സ്തുതി ഞാൻ പ്രകാശിപ്പിക്കുന്നു, ഞാൻ പറഞ്ഞു തരാം എന്ന് പറയാണ്. ഓം അസ്യ ശ്രീ ദുർഗ സപ്തശ്ലോകി സ്തോത്ര മഹാമന്ത്രസ്യ നാരായണ ഋഷി അനുഷ്ടുപ് ഭാവിനി ഛന്ദാംസി ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യൈ ദേവതാഃ ശ്രീ ദുർഗാ പ്രീത്യർത്ഥം സപ്തശ്ലോകി ദുർഗാ പാഠേ വിനിയോഗഃ. ആദ്യത്തെ ശ്ലോകം ഒന്നാമത്തെ അധ്യായത്തിന് എടുത്തതാണ്. ജ്ഞാനീനാമവി ചേതാംസി ദേവീ ഭഗവതീ ബലാദൃശ്യമോഹായ മഹാമായ പ്രയശ്ചതി. ഒന്നും കൂടെ പറയാം, ദേവീ മഹാത്മ്യം നമ്മളെ രാഗത്തിൽ, രാഗത്ത് എന്ന് വെച്ചാൽ പാട്ട് പോലെ പാടാൻ പാടില്ല, നൃത്തി വളരെ സ്ഫുടമായി നൃത്തിയും ആ ഓരോ നാമവും നമ്മുടെ മനസ്സിൽ പതിയുന്ന മാതിരി വേണം പറയാൻ, ധൃതി പിടിച്ചും പറയാൻ പാടില്ല. ഈ ലളിതാസ്വാസ നാമം അങ്ങനെ തന്നെ, ഓരോ നാമവും നമ്മൾ ശ്രദ്ധയോടെ പതുക്കെ പറയണം, വേഗം പറഞ്ഞു തീർത്തിട്ട് പോയാൽ നമുക്കതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല, അത്രയേ ഉള്ളൂ പറയാം. ഇത് അതുപോലെയാണ് ഈ ഈ ദേവി മഹാത്മ്യവും വളരെ സാവകാശം, ഒരു 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 ചാപ്റ്റർ വായിക്കാൻ പറ്റുള്ളെങ്കിൽ മതി, അത് ശ്രദ്ധയോടെ ഭക്തിയോടെ പതുക്കെ വായിക്കണം, അതാണ് പ്രധാനം. ജ്ഞാനീനാമവി ചേതാംസി ദേവി ഭഗവതീ സാ ബലാദാകൃഷ്യമോഹായ മഹാമായ പ്രയശ്ചതി. രണ്ടാമത്തത് ശക്രാധികൃത ദേവി സ്തുതി, അതിനടുത്തതാണ് നാലാമത്തെ അധ്യായമായ. ദുർഗേ സ്മൃത ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തേ സ്മൃത മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യദുഃഖ ഭയഹാരിണി കാതദന്യ സർവോപകാരകരണായ സദാദ്രചിത്ത. ദുർഗേ സ്മൃത ഹരസി ഭീതിമശേഷജന്തോ സ്വസ്തേ സ്മൃത മതിമതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാതദന്യ സർവോപകാരകരണായ സദാർദ്രചിത്ത. നാല് അഞ്ച് ആറ് ഏഴുള്ള നാല് ശ്ലോകങ്ങളും പതിനൊന്നാമത്തെ അധ്യായമായ നാരായണി സ്തുതി എന്നെടുത്തതാണ്. അത് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതും പറയുന്നതുമായ ശ്ലോകങ്ങളാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്ഥി ഹരേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്വരൂപേ സർവേശേ സർവശക്തി
समन्विते भयेत्राहिनो देवी दुर्गे देवी नमोस्तुते सर्वस्वरूपे सर्वेशे सर्वशक्ति समन्विते भयेत्राहिनो देवी दुर्गे देवी नमोस्तुते योगानशेषानवहंसि तुष्टा दृष्टादु कामान् सकलानभीष्टान् कामाश्रितानां विभिन्नराणां कामाश्रिता ह्याश्रयतां प्रयान्ति योगानशेषानवहंसि तुष्टा दृष्टादु कामान् सकलानभीष्टान् त्वामाश्रितानां न विपन्नराणां त्वाम् आश्रिता ह्याश्रयतां प्रयान्ति सर्वबाधाप्रशमनं त्रैलोक्यस्याखिलेश्वरी एवमेव त्वया कार्यम् असमद्वैरीविनाशनं सर्वबाधाप्रशमनं त्रैलोक्यस्याखिलेश्वरी एवमेव त्वया कार्यम् अस्मद्वैरिविनाशनम् इति दुर्गासप्तशती श्लोकं सम्पूर्णम्. ഇതാണ് ഏഴ് ശ്ലോകങ്ങൾ. ഈ എല്ലാം ഇതിനകത്ത് മുഴുവൻ സ്തോത്രങ്ങളാണ്. ഓരോ സ്തോത്രവും വേണ്ട വിധത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ, മന്ത്രഭാവേന പാവുകയാണെങ്കിൽ മന്ത്രം തന്നെ മാറും. എന്താണ് മന്ത്രം? മനനം ത്രായതേ ഇതി മന്ത്ര. അപ്പൊ നമ്മൾ മന്ത്രം തന്നെ പേടിക്കൊന്നും വേണ്ട. എന്താണ് നമ്മള് മനനം ചെയ്ത മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് ദേവിയുടെ സ്വരൂപം മനസ്സിലാവാഹിച്ചുകൊണ്ട് സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അവര് മാത്രം പറഞ്ഞാലും മതി, 108 തവണ ആ സർവമംഗളമംഗല്യം എന്നുള്ള മന്ത്രം മാത്രം, മന്ത്രം പോലെ മനനം ചെയ്ത് നമ്മളെ പ്രാണനം ചെയ്യുന്നുള്ള വിശ്വാസത്തോടുകൂടി പറയുമ്പോൾ നമ്മൾ മന്ത്രമാണ് പറയുന്നത്. അതിന് വലിയ പാണ്ഡിത്യവും വലിയ ഇതൊന്നും ആവശ്യമില്ല. മനുഷ്യത്തെയും ഭക്തിയും ശരണാഗതി, ദേവിയെ നമ്മൾ അത്രയ്ക്ക് ആശ്രയിച്ചുകൊണ്ട് അത്ര സ്നേഹത്തോടുകൂടി നമ്മൾ പറയണം, അത്രയേ ഉള്ളൂ. എന്താണ് സ്തോത്രങ്ങൾ? ഈശ്വരപ്രാപ്തിക്കുള്ള ഏറ്റവും സുഗമമായ ഉപായമാണ് ഭക്തി. ഈശ്വരപ്രാപ്തിക്കുള്ള ഏറ്റവും സുഗമമായ ഉപായം ഭക്തിയാണ്. മോക്ഷ സാധന സാമഗ്ര്യം ഭക്തിരേവ ഗരീയസി എന്ന ആചാര്യവചനം ഇതിന് പ്രമാണമാണ്. എന്താണ് മോക്ഷ സാധന സാമഗ്രം? ഭക്തിരേവ ഗരീയസി, അതായത് ഭക്തിയെ നമുക്ക് മോക്ഷ സാധനം, നമുക്ക് മോക്ഷം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഭക്തിരേവ ഗരീയസി, ഭക്തിയിലും ഉപരിയായിട്ട്, ഭക്തിയെക്കാളും ശ്രേഷ്ഠമായിട്ട്, മേന്മയുള്ളതായിട്ട് ഒരു സാമഗ്രിയും ഇല്ല അത്രേ. ഭക്തിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സാമർഥ്യം ഇല്ല എന്ന് പറയുമ്പോൾ എല്ലാം അത് തന്നെയാണ് എന്നർത്ഥം വരും ഇല്ലേ. മോക്ഷം ആവശ്യപ്പെടുന്നവർക്ക്, സ്വാതന്ത്ര്യം മോക്ഷ സാധനം ആവശ്യപ്പെടുന്നവർക്ക് ഭക്തിയിലും ഉപരിയായിട്ട് ഒരു സാമഗ്രിയും ഇല്ല. ഭക്തി മാത്രം മതി നമുക്ക് മോക്ഷം ലഭിക്കും, മോഹക്ഷയം, ഭഗവാനുമായിട്ടുള്ള യോജിപ്പ്, ഈശ്വര സാക്ഷാത്കാരം, ഇതൊക്കെയാണ് എന്താണ് മോക്ഷം എന്ന് പറയുന്നത്. എന്താണ് മോഹക്ഷയമാണ് മോക്ഷം എന്ന് നമ്മുടെ സ്വാമി പറഞ്ഞു. സത്യസായി ബാബ പറയുന്നത് മോക്ഷം എന്നാൽ മോഹക്ഷയം. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ മോഹങ്ങളല്ലേ നമ്മളെ ബന്ധനസ്ഥരാക്കുന്നത്. ഓരോ ദിവസം ഓരോരോ ആഗ്രഹങ്ങളാണ്. എന്തെല്ലാം ഉണ്ടെങ്കിലും അതേ സാധനത്തിന്റെ അടുത്ത സ്റ്റെപ്പ്, ആ ഒരു നല്ല ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടെ വലിയ ഷിപ്പ്, 2 ഡോർ ഫ്രിഡ്ജ്, 4 ഡോർ ഫ്രിഡ്ജ്, അത്ര വലിയ ഫ്രിഡ്ജ്, അത് ആഗ്രഹം. ഒരു കാറ്, ഒരു നാനോ കാറാണെങ്കിലും, ഒരു വലിയ പിന്നെ ഒരു കോടിയുടെ കാറാണെങ്കിലും യാത്ര ചെയ്യാൻ ഉപാധി അതാണ്. അത് നമ്മളെ നമ്മുടെ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്യും. നമുക്ക് പോകേണ്ട സ്ഥലത്ത് ഈ രണ്ട് കാറിലും കറിയാൻ നമുക്ക് സാധിക്കും. പക്ഷേ ഒരു ചെറിയ ഫിയറ്റ് കാറ് വാങ്ങിച്ച ആൾക്ക് മറ്റേ ആളുടെ BMC കാണുമ്പം, അത് BMW കാണുമ്പോഴത്തേക്ക് അത് വാങ്ങിക്കണം എന്ന് ആഗ്രഹം തോന്നും ഇല്ലേ.
ഇതാണ് മോഹം. നമുക്ക് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാതെ അതിനപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തേക്ക് ഒരു വീട് വെച്ചു, രണ്ട് വീട് വെച്ചു, മൂന്ന് വീട് വെച്ചു, എല്ലാം പൂട്ടിയിട്ടു. അല്ലെങ്കിൽ നല്ലവർക്ക് വാടകയ്ക്ക് കൊടുത്തു. എൻ്റെ അങ്ങനെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം പറയും, ആരാ ഈ വീടൊക്കെ ഉണ്ടാക്കാൻ പോണത്, മണ്ടന്മാർ ഇഷ്ടംപോലെ വീട് കെട്ടിയിട്ടിട്ടില്ലേ, നമുക്ക് വാടക കൊടുത്ത് സുഖമായിട്ട് താമസിച്ചൂടെ, യാതൊരു പ്രശ്നമില്ലല്ലോ, നമുക്ക് വാടക മാത്രം കൊടുത്താൽ പോരെ, അതിൻ്റെ പുറകെ അല്ലോ, അതാണ് എന്ത് ബുദ്ധിയുള്ള ഉപകാരല്ലേ. അപ്പോ മോഹം കണ്ടമാനം, സ്വാമി പറഞ്ഞ പോലെ സീലിംഗ് ഓൺ ദി സെൽഫ്, പരിധി വെച്ചിട്ടുള്ള മോഹങ്ങൾ. എല്ലാ മോഹങ്ങളും വരുമ്പോൾ തന്നെ ഇത് ആവശ്യമുണ്ടോ, ഇതെനിക്ക് അത്യാവശ്യമുള്ള കാര്യമാണോ, ഇത് ഇല്ലെങ്കിൽ എനിക്ക് കഴിഞ്ഞു കൂടിക്കൂടെ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് വേണ്ടാന്ന് ഇരിക്കുക. അതാണ് ഫീലിംഗ് ഓൺ ഡിസയേഴ്സിന്റെ പ്രധാനപ്പെട്ട ഉപാധി. ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുമ്പോൾ, ഒരു സാരി വാങ്ങിക്കണമെന്ന് തോന്നുമ്പോൾ, എനിക്ക് നാലഞ്ച് സാരികൾ ഉണ്ടല്ലോ, പട്ട് സാരി, ഇനി ഒരു പട്ട് സാരിയും കൂടെ ആവശ്യമുണ്ടോ, എന്തിനാണ് ആവശ്യമില്ല, എന്നാ വേണ്ട. ഇങ്ങനെയാണ് നമ്മൾ ഓരോരോ ആഗ്രഹങ്ങളെ കുറച്ചു കൊണ്ടുവരേണ്ടത്. മോഹക്ഷയം മോക്ഷം. മോഹം ഇല്ലെങ്കിൽ നമുക്ക് മോശം തന്നെയാണ്, നമുക്ക് സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വാതന്ത്ര്യമാണ് മോഹങ്ങളില്ലെങ്കിൽ. അപ്പം അതിന് മോക്ഷസാധന സാമഗ്രിയാണ് ഭക്തി. ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതിന് ഏറ്റവും നല്ല ഉപാധിയാണ് സ്തോത്ര പാരായണം. നമുക്കറിയാം, നമുക്ക് എന്തോരം നമുക്ക് ഭാഗ്യമുള്ളവനെ അറിയോ, എത്ര വിവിധങ്ങളായ എല്ലാ ദേവതമാരെ ദേവദേവന്മാരെ പറ്റിയും എത്ര എത്ര ശ്ലോകങ്ങളും സ്തോത്രങ്ങളും എത്ര എത്ര ഭാഷകളിലാണ് ഭാരതത്തിലുള്ളത്, എത്ര എത്ര ഭാഷകളിൽ, എല്ലാ എല്ലാ ലാംഗ്വേജുകളിലും വരുമ്പോ അവയെ പരിപോഷിക്കുന്നതിന് സ്തോത്രപാരായണം പോലെ നല്ലൊരു മാർഗം വേറെ ഇല്ല. വേദകാലത്ത് തന്നെ സ്തോത്രങ്ങൾ ചൊല്ലി ഈശ്വരനെ സ്തുതിച്ചിരുന്നു. പിന്നീട് വന്ന ആചാര്യന്മാരും സ്തോത്ര സാഹിത്യത്തെ പരിപോഷിപ്പിക്കുക ഉണ്ടായി. തൽഫലമായി ബൃഹത്തായ ഒരു സ്തോത്ര സാഹിത്യം സംസ്കൃതത്തിലും മറ്റെല്ലാ ഭാരതീയ ഭാഷകളിലും നമുക്കിന്ന് ലഭ്യമാണ്. എന്താണ് സ്തോത്രം? സ്തു എന്ന ധാതുവിൽ നിന്നാണ് സ്തോത്രം വന്നിരിക്കുന്നത്. സ്തു എന്ന ധാതു, സ്തുതി എന്നും പറയും, സ്തോത്രത്തിന് തന്നെയാണ് സ്തുതി എന്നും പറയും. സ്തോത്രം, സ്തുതി, ഇത് രണ്ടും സ്തു എന്ന ധാതുവിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സ്തു എന്നാൽ എന്താണ് അർത്ഥം? പ്രശംസ, പ്രശംസ. സ്തോത്രങ്ങളെല്ലാം പ്രശംസിക്കുന്നതല്ലേ ഭഗവാനെ, അല്ലേ? ഈശ്വരന്റെ അവദാനങ്ങൾ, ഈശ്വരന്റെ മാഹാത്മ്യം, മഹത്വം, അതുല്യ പ്രഭാവം, ശക്തി, ഇതിലുപരി പ്രേമം, അതിനേക്കാളുപരി ജീവകാരുണ്യം, ഭഗവാന്റെ ഗുണകീർത്തനം, ഇതാണ് എല്ലാ സ്തോത്രങ്ങളും ചെയ്യുന്നത്. അങ്ങം ഹരേ പുലകഭൂഷണമാശ്രയന്തി എന്ന് പറഞ്ഞ് ശങ്കരാചാര്യര് ദേവിയെ പ്രത്യേക പ്രത്യേക വർണ്ണനയാണ്, മനസ്സിലായില്ലേ? ആ അതിലാണ് ദേവി പ്രീതി, പ്രീതിയാണ്, പ്രീതി ഉണ്ടാവരുത്, ദേവിക്ക് പ്രീതി ഉണ്ടായിട്ട് കനകധാര, കനക നെല്ലിക്ക വർഷിക്കാനുള്ള കാരണം ആ സ്തോത്രത്തിന് ആ സ്തുതിയിൽ പ്രീതയായിട്ടാണ്, മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നമ്മള് നമ്മുടെ ഹൃദയത്തിൽ നല്ല സ്നേഹസാന്ദ്രമായ ഒരു ആനന്ദത്തിന്റെ ഉറവുകൾ ഉണ്ടാവും. നമ്മൾ സ്തോത്രങ്ങൾ നന്നായിട്ട് പറയുമ്പോൾ നല്ല ശ്രദ്ധയോടുകൂടി നമ്മൾ സ്തോത്രങ്ങൾ ചൊല്ലുകയാണെങ്കിൽ നമുക്ക് തന്നെത്താനും നമ്മുടെ കണ്ണ് നിറയും, നമ്മുടെ ആനന്ദ കണ്ണിൽ നമുക്കുണ്ടാവും, യാതൊരു സംശയമില്ല. ഈശ്വരന്റെ നാമത്തെ സ്തുതിക്കുമ്പോൾ ആ ഗുണവിശേഷണങ്ങളോട് കൂടിയ രൂപം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിഞ്ഞു വരും. നാമം ഉള്ളിടത്ത് രൂപവും വരും, മനസ്സിലായില്ലേ? രൂപം മാത്രം നമുക്ക് കാണാൻ പറ്റില്ല, നാമം കൂടെ ഉണ്ടെങ്കിലേ നമ്മളെ തന്നെ നോക്കൂ, നമ്മുടെ കൂട്ടുകാർ തന്നെ. നമ്മൾ ആദ്യം ഒരു പേരല്ലേ വിചാരിക്കുന്നത്, ഒരാളുടെ പേര് ഓർക്കുന്ന ഉടൻ തന്നെ ആ കൂട്ടുകാരിയുടെ രൂപം നമ്മുടെ മുമ്പിൽ വരും, അല്ലേ? അതുകൊണ്ട് അതുപോലെ തന്നെയാണ് ഭഗവാന്റെ, ഭഗവാന്റെ നാമം നമ്മൾ ഓർക്കുമ്പം ആ രൂപം നമ്മളുടെ മുമ്പിൽ വരും. വേദാനുർദ്ധരതേ ജഗന്നിവഹദേ ഭൂഗോളമുദ്ഭ്രദേ ദൈത്യം ധാരയതേ ബലിം ചലയതേ ക്ഷത്രക്ഷയം കുർവതേ പൗലസ്ത്യം ജയതേ ഫലം ജലയതേ കാരുണ്യമാനന്വതേ മ്ലേശാന്മൂർച്ഛയതേ ദശാകൃതി കൃതേ കൃഷ്ണായ തുഭ്യം നമവേദാനുർദ്ധരതേ. നമ്മൾ ആ അത് പറയുമ്പോൾ നമുക്ക് ആ ഓരോരോ അവതാരത്തിന്റെ രൂപം നമ്മുടെ മുമ്പിൽ വരും. അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രങ്ങളും മറ്റും അർത്ഥം നിറഞ്ഞ് പറയണമെന്ന് പറയണം. സ്തോത്രമാണെങ്കിലും ഭജൻ, സ്വാമി എന്നെ പറയല്ലോ, ഭജന അർത്ഥസഹിതം പറയൂ, ഭജന പാടുമ്പോൾ അർത്ഥത്തോടെ പറയൂ. ആനന്ദ സാഗര മുരളീധര,
आनन्दसागरामुरलीधरा मीराप्रभुराधे श्यामवेणुगोपाला आनन्दसागरामुरलीधरा നമ്മുടെ മുമ്പിൽ ഉടൻ തന്നെ ആനന്ദസാഗരമായ കൃഷ്ണന്റെ ആ ചേതോഹര രൂപം വന്നില്ലേ? വരും, തീർച്ചയായിട്ടും വരും. അപ്പോ നമ്മള് ഈ കഥകളും കവിതകളും ഈ കവിതകളും ആലാപനങ്ങളും എല്ലാം നമ്മൾ പറയുമ്പോൾ, ഭജനകളും ഒക്കെ പറയുമ്പം നമ്മൾ ശ്രദ്ധയോടുകൂടി, അതൊരു ഒരു ജോലിയായിട്ടല്ല ചെയ്യേണ്ടത്, നമ്മുടെ ഒരു സാധനയായിട്ട് അത് അത്ര ശ്രദ്ധയോടുകൂടി പറയുമ്പം ആ രൂപം നമ്മുടെ മുമ്പിൽ മിഴിവാർന്ന് വന്ന് നിൽക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഭജനകളും ഒക്കെ സന്തോഷം, നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇത്രയും സന്തോഷം നിറയ്ക്കുന്ന എന്തുകൊണ്ടാണ്? പാട്ടുകളും നല്ല പാട്ടുകൾ കേട്ടാൽ, ഒരു നേരമെങ്കിലും കാണാതെ വയ്യന്റെ അങ്ങനെയുള്ള പാട്ട് തൊഴുതെത്തുന്നത് കിട്ടും അറിയാകുന്നില്ല എന്നുള്ള പാട്ടുകൾ, കവിതകൾ പാട്ടായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ എന്തോ ഒരു നമുക്ക് നമ്മുടെ നമ്മളെ അലിഞ്ഞു പോകും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഹൃദയം സംഗീത സാന്ദ്രമാണ്. ഒരാള് പോലുമില്ല സംഗീതം ഇഷ്ടപ്പെടാത്തതായി, എത്ര ദുഷ്ടനായിക്കോട്ടെ എത്ര പരിതാപ സ്ഥിതിയിലുള്ള ആളായിക്കോട്ടെ, സംഗീതം അയാളുടെ മനസ്സിനെ ഹഠാത് ആകർഷിക്കും, അയാളുടെ മനസ്സിന് സാന്ത്വനം നൽകും. എന്തുകൊണ്ടാണ്? നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ സ്വഭാവവും എല്ലാം സംഗീത സാന്ദ്രമാണ്. അതുകൊണ്ടാണ് വേണുനാഥം കേട്ടപ്പോ പ്രകൃതി പോലും സ്തംഭിച്ചു നിന്നുപോയി. പശുക്കൾ ചതയ്ക്കാൻ മറന്നു, അയവിറക്കാൻ പശുക്കൾ മറക്കണ കേട്ടിട്ടുണ്ടോ? അയവിറക്കാൻ മറന്നുപോയി പശുക്കള്, നദി ഒഴുകാൻ മറന്നുപോയി, കാറ്റടിക്കാൻ മറന്നു, എല്ലാവരും നിസ്തബ്ധരായിട്ട് ആ വേണുഗാനം ശ്രദ്ധിച്ചു എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ബിക്കോസ് പ്രകൃതിയും സംഗീത സാന്ദ്രമാണ്. നമ്മള് രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ശ്രദ്ധിച്ചാലേ, അഞ്ചര മണിയാകുമ്പത്തേക്കും രണ്ട് മൂന്നാല് കിളികൾ പ്രത്യേക ശബ്ദത്തിൽ നല്ല രസമായിട്ട് കിളി കൂജനം കേൾക്കാം. നല്ല രസമാണ്, അത് കൃത്യസമയത്താണ്. വളരെ കൃത്യനിഷ്ഠയാണ് കേട്ടോ, രാവിലെയും വൈകുന്നേരവും വളരെ കൃത്യനിഷ്ഠയോടെ ഇങ്ങനെ ഞാനിവിടെ ഇരിക്കുമ്പോ, രാവിലെ നാമം ജപിക്കാനായിട്ടുണ്ട്, ജനലിന്റെ അടുത്തിരിക്കുമ്പോ ആ പാട്ടുകളൊക്കെ ഇങ്ങനെ കേൾക്കാം. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ടാണ് നമ്മള് സ്തോത്രങ്ങൾ പറയുന്നതിലുള്ള ഇത്ര പ്രാധാന്യം. അത് നമ്മുടെ മനസ്സിനെ ഉത്കൃഷ്ടമാക്കും, നമ്മുടെ മനസ്സിനെ ഉത്കൃഷ്ടമാക്കും. അതുകൊണ്ടാണ് നമ്മൾ സ്തോത്രങ്ങൾ ചൊല്ലണം എന്ന് പറയുന്നത്. രാമായണം, മഹാഭാരതം, ഭഗവത്ഗീത, പുരാണങ്ങൾ, സംഹിതകൾ, ആഗമങ്ങൾ, തന്ത്രഗ്രന്ഥങ്ങൾ എന്നിവയിലെല്ലാം ആദ്യന്തം വിവിധ ദേവീ ദേവന്മാരെ പ്രദീപിക്കുന്ന സ്തോത്രങ്ങൾ നമുക്ക് ലഭ്യമാണ്. ഭൂരിഭാഗം ഹിന്ദുക്കളും പ്രതിദിനം പാരായണം ചെയ്യുന്ന വിഷ്ണു സഹസ്രനാമം, ശിവസഹസ്രനാമം, ലളിതാ സഹസ്രനാമം എന്നിവ, അല്ല, വിഷ്ണു ശിവ സഹസ്രനാമവും ശിവസഹസ്രനാമവും മഹാഭാഗവത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ദുർഗാ സപ്തശതി എന്ന ഈ പുസ്തകം വരുന്നത്. അതുപോലെ ബ്രഹ്മാണ്ട പുരാണത്തിലാണ് ശ്രീലനാമം വരുന്നത്. ഇതെല്ലാം തന്നെ വളരെ വീര്യമുള്ളതാണ്, വളരെ വീര്യമുള്ളതും, ശ്രദ്ധയോട് പറയുകയാണെങ്കിൽ വളരെ വീര്യമുള്ളതും ദേവപ്രീതിക്ക് ഉത്തമവുമാണ്. എല്ലാ പാപങ്ങളും നശിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എന്റെ പാപങ്ങളൊക്കെ എന്നെ യുധിഷ്ഠിരൻ ചോദിക്കുമ്പം ഭീഷ്മൻ ഉപദേശിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമം. ഭഗവാനെ ഓർത്തോളൂ, ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? കറണ്ട് പോയി, ഇപ്പൊ വരും. അപ്പോ ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം, പുരുഷോത്തമനായ ജഗത്പ്രഭുവായ ദേവനെ ഓർത്തോളൂ, അതിന് ദേവന്റെ മഹിമ ഉള്ള സ്തോത്രം, അതാണ് വിഷ്ണു സഹസ്രനാമം. ആ എവിടെ കിടന്നുകൊണ്ടാ പറഞ്ഞു കൊടുക്കണെന്നറിയാമോ? ആ ശരശയ്യയിലും, ശരശയ്യയെ കിടന്നുകൊണ്ട് മഹാ ഭഗവാനാണ് വിളിച്ചോണ്ട് പോണ്, ശ്രീകൃഷ്ണൻ ഭീഷ്മനെ വിളിച്ചോണ്ട് പോവാണ്. അവിടെ വെച്ചിട്ട് ശരശയ്യയെ കിടന്നുകൊണ്ടാണ് പിന്നെ ഭീഷ്മ പിതാമഹൻ വിഷ്ണു സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുന്നത്. ശക്തി ആരാധകർ, പലതരം ആരാധകരുണ്ട്, ഗണപതി, ദേവി, ശിവൻ, വിഷ്ണു, നാരായണൻ, ഇങ്ങനെ പല പല രീതിയിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പോഴും. അതിലെ ശക്തി ആരാധ, ശക്തി എന്ന് പറഞ്ഞാൽ ദേവി, ശക്തി ആരാധകർക്ക് അത്യന്തം പ്രിയപ്പെട്ട സ്തോത്രമാണ് മാർക്കണ്ഡേയ പുരാണത്തിലെ 81 മുതൽ 93 വരെയുള്ള അധ്യായങ്ങളിൽ
അടങ്ങിയിരിക്കുന്ന ദേവി മാഹാത്മ്യം. മാർക്കണ്ഡേയ പുരാണം എന്നുള്ള വലിയൊരു പുസ്തകത്തിലെ 81 മുതൽ 93 വരെയുള്ള അധ്യായങ്ങളിലാണ് ദേവി സപ്തസതി അല്ലെങ്കിൽ ദേവി മാഹാത്മ്യം ഉള്ളത്. എങ്ങനെ? മഹാഭാരതത്തിൽ എങ്ങനെയാണോ ഭീഷ്മപർവത്തിൽ ഭഗവത്ഗീത വന്നത്, ഭഗവത്ഗീത എവിടെയാണ്? മഹാഭാരതത്തിലെ ഭീഷ്മ ആറാമത്തെ പർവമായ ഭീഷ്മപർവത്തിലെ കുറച്ച് ചാപ്റ്റേഴ്സാണ് ഭഗവത്ഗീത. അതുപോലെ മാർക്കണ്ഡേയ പുരാണത്തിലെ 81 മുതൽ 93 വരെയുള്ള അധ്യായങ്ങളാണ് ദേവി മാഹാത്മ്യം. 700 പദ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇതിന് സപ്തശതി എന്ന പേര് വന്നത്. എന്താണ്? 700 പദ്യങ്ങൾ ഉള്ളത് കൊണ്ട് ദുർഗാ സപ്തശതി എന്ന് ഈ കൃതി അറിയപ്പെടുന്നു. ചണ്ഡീപാഠം എന്നൊരു നാമം കൂടി ഈ കൃതിക്കുണ്ട്. പിന്നെ ദേവി മാഹാത്മ്യം, ഇതിലെ 700 പദ്യങ്ങൾ 13 അധ്യായങ്ങളിലായി ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. മാർക്കണ്ഡേയ മുനി ജൈമിനിയോടും ശിഷ്യന്മാരോടും ആയി വർണ്ണിച്ച ദേവിയുടെ മഹിമയെ കുറിക്കുന്ന കഥകൾ അടങ്ങിയതാണ് ഈ സ്തോത്രം. 13 അധ്യായങ്ങളിലായി മുഖ്യമായി 3 കഥകളാണ് ഇതിൽ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. രാജ്യഭ്രഷ്ടനായ സുരഥൻ എന്ന രാജാവും സ്വബന്ധുക്കളാൽ വഞ്ചിതനായ സമാധി എന്ന വ്യാപാരിയും അവര് കണ്ടുമുട്ടുകയാണ്. ആധ്യാത്മിക ഉപദേശത്തിലൂടെ അവരെ ദേവിയുടെ അനുഗ്രഹത്തിന് പാത്രമാക്കി തീർത്ത മേധസ് എന്ന മുനിയുമാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങൾ. അപ്പൊ എന്താണ് ജൈമിനി എന്ന് ചോദിക്കും അല്ലെ? എന്താണ് ജൈമിനിയുടെ പ്രാധാന്യം ഇവിടെ? മാർക്കണ്ഡേയ മുനി ജൈമിനിയോടും ശിഷ്യന്മാരോടും ആയിട്ട് വർണ്ണിച്ചതിനെ മേധസ് എടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ് ഇവർക്ക് രണ്ടുപേർക്ക്. മനസ്സിലാവുന്നുണ്ടോ? അവർക്ക് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ദേവി മഹാത്മ്യം, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് സമാധിക്കും ഈ സുരഥനും പറഞ്ഞു കൊടുക്കുകയാണ് ദേവി മഹാത്മ്യം. ദേവിയുടെ മഹാത്മ്യത്തെ വിവരിക്കുന്നത് 3 ചരിത്രങ്ങൾ മേധസ് എന്ന മുനിവര്യൻ സുരഥനോടും സമാധിയോടും വർണ്ണിക്കുകയും അത് ശ്രവിച്ച് ദേവി ഭക്തി നിറഞ്ഞ ഹൃദയത്തോടെ അവർ തപസ്സു ചെയ്യുകയും ചെയ്തു. അതിൽ പ്രീതയായ ദേവി പ്രത്യക്ഷപ്പെട്ട് ഇഷ്ടവരങ്ങൾ നൽകി അവരെ അനുഗ്രഹിക്കുന്നതാണ് ഇതിലെ ഇതിവൃത്തം. അതിൽ സുരഥ രാജാവ് രാജ്യമൊക്കെയാണ് ചോദിച്ചത്, രാജ്യപ്രാപ്തി. അപ്പൊ രാജ്യമൊക്കെ കൊടുത്തിട്ട് ദേവി പറഞ്ഞു അടുത്ത മന്യന്തരത്തിൽ നീ തന്നെ ആയിരിക്കും മനു ആയിട്ട് വരാൻ പോണത്. അദ്ദേഹം അങ്ങനെ ഒരു അനുഗ്രഹവും കൊടുത്തു. മേധസ്സിനാണെങ്കിൽ വേണ്ട, ഒന്നും വേണ്ട, ഈശ്വരപ്രാപ്തി മതി എന്ന് പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന് കൊടുത്തു. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ രൂപങ്ങളിൽ ദേവി, മഹിഷാസുരൻ, ശുംഭനിശുംഭന്മാർ, ധൂമ്രലോചനൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ എന്നീ അസുരന്മാരെ വധിക്കുന്നതാണ് ഈ 3 ചരിത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത്. ആരെയൊക്കെ? ആദ്യം മഹിഷാസുരൻ, ശുംഭനിശുംഭന്മാർ, ധൂമ്രലോചനൻ, ചണ്ഡമുണ്ടന്മാർ, രക്തബീജൻ എന്നീ അസുരന്മാരെ വധിക്കുന്നു. ശുംഭനിശുംഭന്മാർ ബ്രദേഴ്സാണ്, ചണ്ഡമുണ്ടന്മാരും ബ്രദേഴ്സാണ്. ചാമുണ്ഡി എന്നുള്ള പേര് വന്നത് ചണ്ഡമുണ്ടന്മാരെ വധിച്ചത് കൊണ്ടാണ്. ഓരോ ശ്ലോകവും ഒരു മന്ത്രമാണ്. മനനം പ്രായതേ ഇതി മന്ത്ര. ഇതിലെ 1, 4, 5, 11 അഞ്ചാമത്തെ ഇതിലാണ് യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത നമസ്തസ്യൈ 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 നമോ നമ. എന്തൊരു രസമാണ് ഇത് പറഞ്ഞ് പറയാൻ, എന്തൊരു രസമറിയും. അത് അത് മുഴുവൻ വരുന്നത് അഞ്ചാമത്തെ പാഠത്തിലാണ്. 1, 4, 5, 11 എന്നീ 4 അധ്യായങ്ങൾ വിശേഷിച്ചും അതിമനോഹരങ്ങളും ഭക്തിവർദ്ധകവും ദേവി പ്രീതികരവുമാണ്. ഇതിലെ ഇത് പറയാതിരിക്കില്ല. ദുർഗാപൂജയ്ക്കൊക്കെ വളരെ മനോഹരമായിട്ട് ഇത് പറയും. ദയാദേവി സർവമംഗലമംഗല്യ എന്നീ സ്തോത്രങ്ങളൊക്കെ ആദ്യകാലങ്ങളിൽ മാതൃദേവി ഭക്തരായ ദ്രാവിഡരുടെയും പിൽക്കാലത്ത് ശാക്തേയരുടെയും ഒടുവിൽ ഹിന്ദുക്കളുടെയും ആരാധനാമൂർത്തിയായി തീർന്ന മാതൃദേവതയാണ്. ദുർഗാദേവി ഈ മാതൃദേവതയാണ്. ശക്തേയ സമ്പ്രദായം അനുസരിച്ച് ആദി പരാശക്തിയുടെ മൂർത്ത രൂപമാണ് ദുർഗ. ആദി പരാശക്തിയുടെ കൂടെയാണ് ഭഗവാൻ പരമശിവൻ. ആദിദേവൻ ഉള്ളത് മഹാദേവനാണ്, ആദിദേവൻ. മഹാശക്തി പരമശക്തിയാണ് പരാശക്തി. ദുർഗമാസുരനെ വധിച്ചത് കൊണ്ടാണ് ദുർഗ എന്ന പേര് ലഭിച്ചത്.
ദുർഗയുടെ നിറം ഹരിതവർണ്ണമായ പച്ചയാണ് ഈ ദേവിയുടെ നിറം. ശുംഭനിശുംഭന്മാർ, മഹിഷാസുരൻ തുടങ്ങി അനേകം അസുരന്മാരെ വധിക്കുന്നതായി ദേവി മഹാത്മ്യത്തിൽ വിവരിക്കുന്നു. സ്കന്ദപുരാണ പ്രകാരം ശ്രീ പാർവതി ദേവി മഹിഷാസുരനെ വധിച്ചതിനാൽ മഹിഷാസുര മർദ്ദിനി എന്നും ദേവിയെ വിളിക്കുന്നുണ്ട്. നമുക്കറിയാമല്ലോ മഹിഷാസുര മർദ്ദിനി എന്നൊക്കെ നമ്മൾ എപ്പോഴും പറയണ. 16 കൈകളോടുകൂടി സിംഹവാഹനയായി ശക്തിയുടെ പ്രതീകമായി ദുർഗയെ ആരാധിക്കുന്നു. മഹിഷാസുര മർദ്ദിനിയാണ് ബംഗാളിലൊക്കെ ദുർഗാപൂജയ്ക്ക് ആരാധിക്കുന്നത്. അത് തന്നെയാണ് ആ പ്രതിമയൊക്കെ നമ്മൾ ഞാൻ പടവിടാം. നല്ല രസമാണ് ദേവിയുടെ പ്രതിമകൾ കാണാൻ. സർവ ദേവതകളും ദുർഗയിൽ കുടികൊള്ളുന്നതായി ഹൈന്ദവ സങ്കല്പം. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്നിവയുടെ പ്രതീകമാണ്. നവരാത്രി കാലത്ത് നവദുർഗയായി 9 ഭാവങ്ങളിൽ ദേവിയെ ആരാധിക്കുന്നു. ദശമഹാവിദ്യമാർ എന്ന 10 രൂപങ്ങളിലും ദേവിയെ സങ്കല്പിക്കുന്നു. കൂടാതെ സപ്തമാതാക്കൾ എന്ന 7 രൂപത്തിലും ദേവിയെ ആരാധിക്കപ്പെടുന്നു. അപ്പൊ എങ്ങനെയൊക്കെയാണ്? മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഇച്ഛാശക്തി, ക്രിയാശക്തി, ജ്ഞാനശക്തി, പിന്നെയോ? പിന്നെന്താണ്? നവദുർഗ 9 ഭാവം, പിന്നെയോ ദശമഹാവിദ്യമാർ 10 ഭാവം, പിന്നെ സപ്തമാതൃക്കൾ അതാണ് 7 ഭാവം. നവരാത്രിയിലെ ദുർഗാഷ്ടമി, പൗർണമി, തിങ്കൾ, ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിലും വിജയമാസത്തിലെ തൃക്കാർത്തിക തുടങ്ങിയ ദിവസവുമാണ് ദേവിയുടെ ആരാധനയ്ക്ക് പ്രധാനപ്പെട്ട ദിവസങ്ങൾ. അപ്പൊ വെള്ളിയാഴ്ച നല്ല ദിവസമാണ്. ദേവി ശക്തിയുടെ പ്രതിരൂപമാണ് ദേവിയുടെ കരങ്ങളിൽ പലതരത്തിലുള്ള ആയുധങ്ങളുണ്ട്. വാഹനമായ സിംഹം പ്രതിനിധാനം ചെയ്യുന്നത് വീര്യവും ധൈര്യവുമാണ്. ദേവിയുടെ പര്യായങ്ങൾ തന്നെയാണ് ഈ രണ്ട് ഗുണങ്ങളും. മഹിഷാസുരനെ വധിച്ചതിനാൽ ദേവിയെ മഹിഷാസുര മർദ്ദിനി എന്ന് വിളിക്കുന്നു. മഹിഷം എന്നാൽ പോത്ത്. പോത്ത് ഇങ്ങനെ പോത്തിനെ പോലെ നമ്മളെ പറയില്ല. എന്തുകൊണ്ടാ പോത്തിനെ പോലെ എന്ന് പറയാൻ കാരണം, പോത്തിന്റെ സ്വഭാവം അലസത, ഒന്നിലൊരു താല്പര്യമില്ല. എപ്പം നോക്കിയാലും ഒരു ഉറക്കം തൂങ്ങിയ മത്താണ്. പോത്തിനെ കണ്ടിട്ടില്ല, യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്തൊരു ജീവിയാണ്, താല്പര്യമേ ഇല്ല ഒന്നിലും. അപ്പൊ അലസത, താല്പര്യമില്ലായ്മ, മടി എന്നീ ആസുര സ്വഭാവങ്ങൾ, ആസുര സമ്പത്തികൾ, അതിന്റെ പ്രതീകമാണ് പോത്ത്. അപ്പൊ ദേവി ആരെയാണ് കൊല്ലുന്നത്? പോത്തായിട്ട്. പോത്തെന്ന് പറഞ്ഞാൽ ഈ ആസുര സമ്പത്തികളാണ് ദേവി ഇല്ലായ്മ ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ കൊല്ലുക കൊല്ലുക എന്ന് പറയുമ്പോൾ ഇല്ലായ്മ ചെയ്യുകയാണ്. എന്താണ് ഇല്ലായ്മ ചെയ്യുന്നത്? ആസുര സമ്പത്തികൾ, ആസുര സ്വഭാവങ്ങൾ, സമ്പത്തി എന്ന് വെച്ചാൽ സ്വഭാവം, സ്വഭാവങ്ങൾ. ഈ പ്രതികൂല സ്വഭാവങ്ങളെയാണ് ദേവി ഇല്ലായ്മ ചെയ്യുന്നത്. എന്തുകൊണ്ട്? ഈ പ്രതികൂല സ്വഭാവങ്ങൾ, താല്പര്യമില്ലായ്മ, മടി, അലസത, അതൊക്കെ നമ്മുടെ ലൗകിക ജീവിതത്തിനും അതുപോലെ തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിനും വിഘാതമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിനും ലൗകിക ജീവിതത്തിനും വിഘാതമാണ് ഈ ആസുര സമ്പത്തികൾ, അല്ലെ? ഒരുപോലെ വിലങ്ങ് തടിയാകുന്ന ഈ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അവയെ ബോധപൂർവം ഇല്ലായ്മ ചെയ്യേണ്ടതാണ്. ആസുര ശക്തികളെ നശിപ്പിച്ചുകൊണ്ട് ധർമ്മ സംരക്ഷണം ചെയ്യുന്ന ശക്തി സ്വരൂപിണിയായ പരാശക്തിയെ ആരാധിക്കുന്നതിനാണ് നവരാത്രി ആഘോഷിക്കുന്നത്. തിന്മയുടെ മേൽ നന്മയുടെ, അധർമ്മത്തിന്റെ മേൽ ധർമ്മത്തിന്റെ വിജയമാണ് അത് സൂചിപ്പിക്കുന്നത്. പരാശക്തിയുടെ 3 പ്രധാനപ്പെട്ട രൂപങ്ങളെയാണ് നവരാത്രിയിൽ ആരാധിക്കുന്നത്. സാത്വിക ഗുണസ്വരൂപിണിയായ മഹാസരസ്വതി, രാജസ്വരൂപിണിയായ മഹാലക്ഷ്മി, താമസിക ഗുണസ്വരൂപിണിയായ മഹാകാളി എന്നീ ഭാവങ്ങളിൽ ദുശീലങ്ങൾ, ദുഷ്ടതകൾ, അഹന്ത എന്നീ ദുർഗുണങ്ങളെ ഇല്ലായ്മ ചെയ്ത് വിജയ വൈജയന്തി നേടിയ ദുർഗാദേവിയുടെ വിജയം ആഘോഷിക്കുവാനാണ് വിജയദശമി കൊണ്ടാടുന്നത്. നമ്മൾ ഈ അസുരന്മാരെ പറ്റി നമ്മൾ വായിച്ചല്ലോ. ഇപ്പൊ ദുർഗാ സപ്തസതി നമ്മൾ വായിക്കുമ്പോൾ അറിയാം, അത് വായിക്കുമ്പോൾ അറിയാം അവരുടെ ഗുണങ്ങളാണ് ഇതൊക്കെ. എന്തൊരു അഹന്ത, എന്തൊരു അഹങ്കാരം, എന്തൊരു, അത് നമുക്ക് മനസ്സിലാവും. ദുർഗാദേവി ശാരീരികവും മാനസികവും ആത്മീയവുമായ ശക്തി നൽകുന്ന ശക്തി സ്വരൂപിണിയാണ്. മഹാലക്ഷ്മി മനുഷ്യന് സർവവിധ ഐശ്വര്യങ്ങളും നൽകുന്നു.
സമ്പത്ത്, സൗശീല്യം, സൗന്ദര്യം, കഴിവുകൾ, ഇതെല്ലാം തന്നെ ഐശ്വര്യത്തിൽ വരും. ഐശ്വര്യം എന്ന് വെച്ചാൽ ധനം മാത്രമല്ല, നല്ല ഐശ്വര്യം ധനം മാത്രമല്ല, നമ്മുടെ കഴിവുകളും നമ്മുടെ ഐശ്വര്യമാണ്. നമ്മുടെ സമ്പത്ത്, നമ്മുടെ സൗശീല്യം, നമ്മുടെ സ്വഭാവം, സൗന്ദര്യം, ഇതെല്ലാം നമുക്ക് ദേവി നൽകുന്ന സമ്പത്താണ്. സരസ്വതി ദേവി നമുക്ക് ബുദ്ധിശക്തിയും വാക്ശക്തിയും വിവേചന ശക്തിയും നൽകി അനുഗ്രഹിക്കുന്നു. പിന്നെ നല്ലൊരു കഥ വായിച്ചു കേട്ടോ, എന്താറിഞ്ഞു, ശിവ മഹാദേവന്റെയും ദേവിയുടെ ഒരു കഥയാണ്. ഇതിവിടെ സങ്കടമാണ് പറയാൻ കാരണം, ലോകം, ലോകത്തിന്റെ സ്വഭാവം പൊതുവെ പൊതുവെ ദോഷൈക ദൃക്കാണ്. എത്ര നല്ല കാര്യങ്ങൾ നമ്മൾ ആര് ചെയ്താലും അതിന്റെ ദോഷവശം കാണാനാണ് ആൾക്കാർ ശ്രമിക്കുക. അതുകൊണ്ടാണ് ലോകത്തിനെ ദോഷൈക ദൃക് എന്ന് പറയുന്നത്. ഇല്ല, ചില ഒരുപാട് ആൾക്കാരുണ്ട് എന്ത് നമ്മൾ ചെയ്താലും അതിൽ ദോഷവശം മാത്രമേ കാണൂ, അതിനെ പോസിറ്റീവായിട്ടുള്ള ഒന്നും കാണില്ല, നെഗറ്റീവായിട്ട് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കും, അതിനെപ്പറ്റി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മള് കുട്ടികളോട് നമ്മുടെ അമ്മമാരും അച്ഛന്മാരും ചെയ്യുന്ന ഒരു മഹാപരാധം അങ്ങനെ ഉണ്ട്, 97 മാർക്ക് വാങ്ങിച്ചുകൊള്ളുന്ന കുട്ടിയെ 3 മാർക്ക് നഷ്ടപ്പെട്ടി അടുത്ത കുട്ടിക്ക്, അടുത്ത വീട്ടിലെ കുട്ടിക്ക് 100 മാർക്ക് കിട്ടി, നിനക്ക് എന്താടാ കിട്ടില്ല എന്ന് ഞാൻ അടിച്ചു പൊളിക്കും 3 മാർക്കിന് വേണ്ടി. 97 മാർക്ക് എവിടെ പോയി, അതിനെപ്പറ്റി പറയില്ല. അതൊക്കെയാണ് ദോഷൈക ദൃക് എന്ന് പറയുന്നത്, തെറ്റായ ഓരോ കാര്യങ്ങൾ. മനസ്സിലായില്ലേ? ശിവ മഹാദേവനും നമ്മുടെ മഹാദേവനും മഹാദേവി പാർവതി ദേവിയും നന്ദീശ്വരനും കൂടെ ഇങ്ങനെ കൈലാസത്തിൽ എങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ മഹാദേവൻ പറഞ്ഞു, നമുക്ക് മനുഷ്യരൂപം എടുത്തുകൊണ്ട് ഒന്ന് ലോകത്തേക്ക് പോയാലോ, ഭൂമിയിലേക്കൊന്ന് പോവാം. അപ്പൊ ദേവി പറഞ്ഞു, ഒരു ഒരു ഉല്ലാസയാത്ര, നമ്മളിടക്കിടക്ക് നമ്മളൊക്കെ പോണ പോലെ തന്നെ. ഭഗവാൻ ചോദിച്ചു, നമുക്കും കൂടെ ഒന്ന് പോക്കളയാം, മനുഷ്യരൂപത്തിൽ പോവാം എന്ന് പറഞ്ഞിട്ട് ദേവി നല്ല സുന്ദരിയായ ഒരു യുവതിയായി. ഭഗവാനാണെങ്കിൽ ഇത്തിരി പ്രായം ചെന്നൊരു വയസ്സനായിട്ടാണ് രൂപം എടുത്തത്. നന്ദിയാണെങ്കിൽ ഒരു കാള, സാധാരണ കാള. അങ്ങനെ അവർ മൂന്നുപേരും ഭൂലോകത്തിലെത്തി. ഭൂലോകത്തിലെത്തിയപ്പോൾ നല്ല സുന്ദരിയായൊരു യുവതിയും കുറച്ച് പ്രായം ചെന്ന് തലമുടിയൊക്കെ നരച്ച ഒരു ഒരു വയസ്സനും ഒരു കാളയും. അത് കണ്ടപ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു താല്പര്യം എന്താ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ നോക്കാൻ തുടങ്ങി. അപ്പം ഭഗവാൻ ദേവി ഇങ്ങനെ ഓട്ടക്കണക്ക് നോക്കും, കണ്ട ആൾക്കാരൊക്കെ നോക്കി തുടങ്ങി എന്താ എന്ന് പറഞ്ഞു. എന്നിട്ട് അവര് പതുക്കെ മുന്നോട്ട് നടക്കുകയാണ്. മുന്നോട്ട് നടന്ന സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് അയ്യോ, എന്നിട്ട് ദേവി അടുത്ത് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ ദേവി, ദേവി ഈ കാളയുടെ മുകളിൽ കയറിയിരുന്നോളൂ, ഞാൻ അടുത്തുകൂടെ നടക്കാം. ദേവി മുകളിലിരുന്നോളൂ. അപ്പൊ ദേവി വേഗം കാളയുടെ മുകളിൽ കയറിയിരുന്നു. എന്നിട്ട് വയസ്സായ അദ്ദേഹം കാളയുടെ അടുത്തേക്ക് ഇങ്ങനെ നടക്കുക, കാളയും ഭഗവാനും നടക്കുന്നു, ദേവി അതിന്റെ മുകളിൽ അങ്ങനെ സുഖമായിട്ട് ഇരിക്കണം. കുറച്ചു ദൂരം പോയപ്പോ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അവർ പറഞ്ഞു, അയ്യോ ഇത് കണ്ടില്ലേ, ഇയാൾക്ക് ഈ സ്ത്രീക്ക് ഒരു മര്യാദയില്ല, ആ സ്ത്രീ വയസ്സായ ആളെ നടത്തിക്കൊണ്ട് ആ കാളയുടെ മുകളിൽ കയറിയിരിക്കുന്നു, എന്തോന്ന് ഈ സ്ത്രീ കാണിക്കുന്ന, യുവതിയല്ലേ, താഴെറങ്ങി നടന്നൂടെ എന്നൊക്കെ പറഞ്ഞ് കുറെ കമന്റ് പറയും. അപ്പൊ ദേവി ഇങ്ങനെ ഭഗവാനെ നോക്കുമ്പം ഭഗവാൻ കണ്ണടച്ച് കാണിക്കും. എന്നിട്ട് കുറച്ചങ്ങോട്ട് പോയ പറഞ്ഞൊരു കാര്യം ചെയ്യാം ദേവി, ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അവര്, ഞാൻ മുകളിലിരിക്കാം കാളയുടെ, ദേവി നടക്കൂ, ദേവി ചെറുപ്പമല്ലേ എന്ന് പറഞ്ഞു. അയാൾ മുകളിൽ കയറിയിരുന്നു, ദേവി നടക്കണം കാളയുടെ ഒപ്പം. കുറച്ചു ദൂരം അങ്ങോട്ട് പോയപ്പോഴത്തേക്കും വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കുറെ ആൾക്കാരോടെ കൂടി നിൽക്കുന്നു. അവരൊന്ന് അയ്യേ, ഈ മനുഷ്യന് ഒരു മനം ഒരു മനസാക്ഷിയില്ലാത്തൊരു വയസ്സൻ, ആ പാവം യുവതിയെ നടത്തണുണ്ട് ദേവിയിലത്ത്, പാവം കഷ്ടം തന്നെ ഈ വയസ്സൻ, എന്തോന്ന് ഇങ്ങനെ നടന്നു പോക്കൂടെ അയാൾക്ക് എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്. അപ്പം ഭഗവാൻ നിന്നെയും ദേവിയും നോക്കി കണ്ണിറക്കും. എന്നിട്ട് താഴെറങ്ങി, കുറച്ചങ്ങോട്ട് പോയിട്ട് താഴെറങ്ങി. താഴെറങ്ങിട്ട് ഭഗവാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് കാളയുടെ പുറത്തേ ഇരിക്കണ്ട, വെറുതെ നടക്കാം. അപ്പം വെറുതെ നടന്നു, വെറുതെ നടന്നിങ്ങനെ പോകുമ്പം ആൾക്കാർ കുറെ പേര് കൂടി നിൽക്കുക. അതിന് അയ്യയ്യേ, എന്തൊരു മന്ദബുദ്ധികളാണ് ഈ ഇയാളും ഇയാളുടെ ഭാര്യയും, നല്ലൊരു കാള, നല്ലൊരു കാള ഉണ്ടായിട്ട് അതിനെ നടത്തിക്കൊണ്ട് പോവുക, അതിന്റെ മുകളിൽ കയറി ഇന്ന് സുഖമായിട്ട് ഇപ്പൊ കൂടെ, ഇങ്ങനെ നടക്കണോ, കഷ്ടം തന്നെ എന്ന് പറയും. അപ്പോഴും ഭഗവാൻ ദേവിയെ നോക്കി ഒരു കടക്കണ്ണിട്ടൊരു പുഞ്ചിരി കൊടുക്കും. പിന്നെ ശരി, പിന്നെ നടന്നു കുറേ മുന്നോട്ട് പോയിട്ട് പറഞ്ഞു, ഇന്ന ഒരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടു പേർക്കും കൂടെ കാളയുടെ മുകളിൽ ഇരിക്കാം, ഒരാളിരുന്നാലും ആരിരുന്നാലും കുറ്റം പറയണം, എന്നാൽ പിന്നെ നമുക്ക് രണ്ടു പേർക്കും കൂടെ കയറിയിരിക്കാം. എന്നാ നീ കാളയുടെ മുകളില് രണ്ടുപേരും കൂടെ കയറിയിരുന്നു. രണ്ടുപേരും കൂടെ കയറിയിരുന്നു കുറച്ച് മുന്നോട്ട് പോയപ്പം
കുറെ ആൾക്കാർ അവിടെ നിൽക്കുന്നു. അവര് അയ്യോ, ഇത് കണ്ടില്ലേ, ഒരു പാവ ഒരു കാള, അതിന്റെ മുകളിൽ തടിയനും ആ ഇവൻ കയറിയിരിക്കുന്നു. അവരുടെ ഭാരം താങ്ങാൻ ആ കാളയ്ക്ക് പറ്റുമോ? കഷ്ടമുണ്ട്, എന്തോന്ന് ഇവര് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഭഗവാൻ നല്ലപോലെ ഒന്ന് ചിരിച്ച് ദേവിയെ നോക്കും. എന്നിട്ട് താഴെ ഇറങ്ങി കുറച്ചു രംഗത്ത് അവരങ്ങ് അപ്രത്യക്ഷരായി. അവർ നേരെ കൈലാസത്തിലെത്തി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, ദേവി കണ്ടോ, ലോകം ഇങ്ങനെയാണ്. എന്ത് ചെയ്താലും അതിൽ അവർ കുറ്റം കണ്ടുപിടിക്കും. നമ്മൾ എന്ത് ചെയ്താലും അതിൽ കുറ്റം പറയാൻ കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ മനസാക്ഷി പറയുന്ന സത്തായ കാര്യങ്ങൾ, ധർമ്മമായ കാര്യങ്ങൾ, നമുക്ക് പൂർണ്ണ ബോധമുള്ള, നമ്മൾ ചെയ്യുന്നത് ധർമ്മമാണ് എന്ന് പൂർണ്ണ ബോധമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആരെന്ത് പറഞ്ഞാലും അതിന് ചെവി കൊടുക്കരുത്. നമുക്ക് പൂർണ്ണ ബോധ്യമുള്ള ധർമ്മിഷ്ഠമായ പാതയിലൂടെ നമ്മൾ നയിക്കുമ്പോൾ ആരെതിർത്താലും, ആര് തന്നെ എതിർത്താലും അത് വിടരുത്. അതിൽ തന്നെ മുഴുകി നിൽക്കണം, അതിൽ തന്നെ ചെയ്തുകൊണ്ടേ പോകണം. സ്വാമി നമ്മടുത്ത് പറയും, നോക്കൂ, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്ത് അസൂയ എന്നൊരു ഗുണമുണ്ട്, അസൂയ എന്നൊരു ദുർഗുണമുണ്ട്. ആ കുറെ പേർക്ക് നിങ്ങളോട് അസൂയ ഉണ്ടാവും, ഉണ്ടാവാം. പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എന്തിനാ നിങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്? ഒരിക്കലും അങ്ങനെ അസൂയക്കോ കമന്റിനോ ഒന്നിനും നിങ്ങൾ പാത്രമാവരുത്. പലർക്കും പല അഭിപ്രായമുണ്ടാവും, അതൊന്നും നിങ്ങൾ സൂക്ഷിക്കുക, നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ പോകണം എന്നാണ് ഭഗവാൻ നമ്മളെ ഉപദേശിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോ അതാണ് ഒരു ഇത്. ഇങ്ങനെ കുറച്ച് ഇത് കുറവാണ്, എന്നാലും നോക്കാം. കുലദേവത, ഞാനൊരു കാര്യം കൂടെ പറയാൻ വിചാരിക്കുന്നു. കുലദേവത നമുക്കുണ്ടല്ലോ. നമ്മൾ ഇപ്പോഴത്തെ പണ്ടത്തെ കാലത്ത് എല്ലാ ഭവനങ്ങളിലും, ഹിന്ദു ഭവനങ്ങൾക്ക് ഒരു കുലദേവതയുണ്ട്. നമ്മൾ പറയില്ലേ നമ്മുടെ മച്ചിലമ്മ, മച്ചിലിരിക്കുന്ന ദേവി, മച്ചിലിരിക്കുന്ന ദേവി എന്നൊക്കെ പറയും. ഹിന്ദു കുടുംബങ്ങളിലെല്ലാം ഉണ്ടായിരുന്നു. തങ്ങളുടെ ധർമ്മ ദേവസ്ഥാനം എവിടെ, ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ ധർമ്മ ദേവസ്ഥാനം എവിടെയാണെന്നോ, എങ്ങനെ ധർമ്മ ദൈവാരാധന നടത്തണമെന്നോ അറിയാത്തവർക്കും മൂല കുടുംബത്തിൽ നിന്നും വേർപെട്ട് വിദേശത്തും വിവിധ പ്രദേശങ്ങളിലും മറ്റും താമസിക്കുന്നതിനാൽ യഥാവിധി പരദേവതാ പൂജ നടത്തുവാൻ സാധിക്കാത്തരും ജഗജനനിയായ ദേവിയെ ആശ്രയിച്ചാൽ മാത്രം മതി എല്ലാ പരദേവതകളും അനുഗ്രഹിക്കുവാൻ. അദ്ദേഹം പറയുന്നത്, അതായത് നമ്മള് ഇപ്പൊ കുടുംബദേവത നമുക്ക് അറിയില്ല, കുടുംബദേവത ആരാണെന്ന് പോലും നമുക്കറിയില്ല. അപ്പൂപ്പനെ അമ്മൂമ്മരെയോ ആ നാടുപോലും ഇപ്പൊ കാണില്ല, മനസ്സിലായില്ലേ? പക്ഷെ പേടിക്കണ്ട, നമ്മള് മഹാദേവി, അതായത് ദുർഗാ സപ്തസതിയോ ലളിതാ സഹസ്രനാമോ ഒക്കെ പറയുന്നോണ്ട് ദേവിയോട് പറഞ്ഞു അറിയില്ല എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദേവി സ്വീകരിക്കും. കുടുംബദേവതകൾ, ഗ്രാമദേവതകൾ, ദേശദേവതകൾ മുതലായ എല്ലാ അംശശക്തികളും ചേർന്ന് നിൽക്കുന്നത് ആ മഹാശക്തിയിലാണ്, ദേവിയിൽ തന്നെ. ദേവി മഹാത്മ്യം 10-ാം അധ്യായത്തിൽ 2-ാമത്തെ ശ്ലോകത്തിൽ ദേവി തന്നെ ഇത് വ്യക്തമാക്കുന്നു. ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയാക മമാപരാ. ഏകൈവാഹം ജഗത്തത്ര ദ്വിതീയാക മമാപരാ. ഞാൻ ഈ ലോകത്തിൽ ഒരുവൾ മാത്രമേ ഉള്ളൂ, ഞാൻ ഏകയാണ്, എനിക്ക് സ്ഥാനത്ത് വേറൊരാളില്ല, ഞാൻ മാത്രം. അതിനാൽ സച്ചിദാനന്ദ സ്വരൂപിണി ആയിരിക്കുന്ന ലക്ഷ്മിയായും കാളിയായും ദുർഗയായും പാർവതിയായും സരസ്വതിയായും ശിവനായും വിഷ്ണുവായും അന്നപൂർണേശ്വരിയായും എല്ലാം വിളങ്ങുന്ന സകല ദേവതാശക്തികളും ഏകീഭവിച്ച ആ നിത്യലീലാമയ്യെ അന്യദേവന്മാർ തങ്ങളുടെ കരങ്ങളെ കൊണ്ട് അഭയവരങ്ങളെ കൊടുക്കുമ്പോൾ തന്റെ ചരണങ്ങളെ കൊണ്ട് തന്നെ സർവ ഐശ്വര്യങ്ങളും കൊടുക്കുന്ന കടാക്ഷ വീക്ഷണത്താൽ തന്നെ അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ ജനിപ്പിക്കുന്ന അജ്ഞാനികൾക്ക് അന്ധകാരത്തെ നശിപ്പിക്കുന്ന സൂര്യോദയമായ മന്ദന്മാർക്ക് ബുദ്ധിവികാസമാകുന്ന കൽപ്പവൃക്ഷ പൂന്തേനായ ഇഷ്ടങ്ങൾ കൊടുക്കുന്ന രത്നമായ ജനന മരണ സ്വരൂപമായ
സംസാര സമുദ്രത്തിൽ കിടക്കുന്നവർക്ക് അതിൽ നിന്നുള്ള വിഷ്ണുവിന്റെ അവതാരത്തിന്റെ ഭക്തിക്കുന്ന സാക്ഷാൽ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ് ുന്നു ഇനി കുടുംബ പരദേവത ആരെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ സംശയമുള്ള ഒരു കാര്യമാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിസ്സംശയം പറയട്ടെ, അതിൽ യാതൊരു വിഷമവും വേണ്ട. സകല ദേവതാ സ്വരൂപിണിയായിരിക്കുന്ന ജഗദംബികയെ, പരാശക്തിയെ പൂജിക്കാവുന്നതാണ്. ഇത് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പിന്നെ എന്നുള്ള ഗ്രൂപ്പിൽ നിന്ന് എടുത്തതാണ്. എങ്ങനെയെന്നാൽ പരദേവത, കുലദേവത, ഭരദേവത, ധർമ്മദേവത എന്നീ നാമങ്ങളെല്ലാം പരാശക്തിയായ ദേവിയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അതെങ്ങനെയെന്നാൽ ഈ നാമങ്ങളുടെ താന്ത്രികമായ അർത്ഥങ്ങളെ ചോദിക്കാം. അപ്പുറത്ത് ദേവത ധാതുവിൽ നിന്നാണ് ഉണ്ടായത്. ഈ ധാതുവിന് പ്രകാശിക്കുക, പ്രകാശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ പരദേവത എന്നാൽ എല്ലാറ്റിനും മീതെ പരാശക്തിയായി എന്ന അർത്ഥം. മനസ്സിലായല്ലോ? പരദേവത എന്നാൽ എല്ലാറ്റിനും ഉപരിയായി പരാശക്തിയായി പ്രകാശിക്കുന്നവൾ എന്നർത്ഥം. പര എന്നത് ശബ്ദത്തിന്റെ ആദി രൂപമാണ്. നമുക്കറിയാലോ പര, പശ്യന്തി, വൈഖരി അതറിയാലോ. പരയാണ് ആദി രൂപം, അതായത് നമ്മുടെ നാഭി നീന ഉയർന്നു വരുന്നതേ ഉള്ളൂ. അതായത് ശബ്ദത്തിന് നാല് അവസ്ഥകളുണ്ട്: പര, പശ്യന്തി, മധ്യമ, വൈഖരി. ലളിതാ സഹസ്രനാമത്തിൽ 370, 371 എന്നീ നമ്പരുകളിൽ വരുന്ന നാമങ്ങൾ ഇവയെ പ്രതിനിധിക്കുന്നുണ്ട്. ശബ്ദബ്രഹ്മത്തിന്റെ ആദ്യവും അതിസൂക്ഷ്മമായ സ്ഫുരണമാണ് പര. ഇതിന്റെ ഉൽപ്പത്തി സൂക്ഷ്മ ശരീരത്തിലെ ആധാര ചക്രങ്ങളിലെ ഏറ്റവും അടിയിലുള്ള മൂലാധാരത്തിലാണ് സംഭവിക്കുന്നത്. ഈ മൂലാധാര ചക്രത്തിലാണ് കുണ്ഡലിനി എന്നറിയപ്പെടുന്ന ലളിതാസ്രനാമത്തിലെ 95-ാമം മൂലാധാരിക നില എന്നാണ്. മൂലാധാരം സ്വാധിഷ്ഠാനം അറിയാലോ, ആറ് ചക്രങ്ങൾ. മുഖസ്ഥാനം ആയവൾ എന്നാണ് അർത്ഥം. മൂലാധാരത്തിൽ നാല് ദളങ്ങളുള്ള ഒരു പത്മമുണ്ട്. അതിന്റെ കർണികയാവുന്ന, കർണിക എന്ന് വെച്ചാൽ അതിന്റെ മധ്യം ബിന്ദുവിനെ കുളകുണ്ഡം എന്ന് പറയുന്നു. ഈ കുളകുണ്ഡത്തിൽ കുണ്ഡലിനി ശക്തി 3.5 ചുറ്റു. ഇത് തന്നെയാണ് ചേച്ചി ബ്രേക്ക് ചെയ്ത് കേൾക്കുന്നു. കേൾക്കുന്നില്ലേ? ആ ബ്രേക്ക് ചെയ്ത് കേൾക്കുന്നു. അയ്യോ, ഇപ്പഴോ കേൾക്കാമോ? ആ ഇപ്പൊ കേട്ടു. ഞാൻ നോക്കാം, അടുത്തിരിക്കാം. മൂലാധാരം സിതാം ദേവീം കുണ്ഡലീം പരദേവതാം വിസന്തു നിഭാം വിദ്യമായി താമരനൂലിന് സദൃശവും മിന്നലിന്റെ പ്രഭയോടു കൂടിയതും മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നതും പരദേവതാ രൂപത്തിലുമുള്ള കുണ്ഡലിനിയെ ഏകാഗ്രചിത്തനായി ധ്യാനിക്കുക. ഇവിടെയും കുണ്ഡലിനി എന്നത് ദേവി തന്നെയാണ് എന്ന് വ്യക്തമാകുന്നു. കൂടാതെ ഇവിടെ ദേവിയെ പരദേവതയെന്നും പറഞ്ഞിരിക്കുന്നു. ശബ്ദത്തിന്റെ ആദ്യ സ്ഫുരണം ഈ മൂലാധാരത്തിലെ കുണ്ഡലിനി എന്ന ദേവിയിൽ ഉത്ഭവിക്കുന്നു. അതിനാൽ ശബ്ദബ്രഹ്മത്തിന്റെ ആദ്യ സ്ഫുരണമായി അഥവാ പരയായി പ്രകാശിച്ചു നിൽക്കുന്നവളാണ് ദേവി എന്നതിനാൽ ദേവി പരദേവതയായി, അതായത് എല്ലാ ദേവന്മാരുടെയും സ്വരൂപമായി എല്ലാറ്റിനും മീതെ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. അതിനാൽ എല്ലാവരുടെയും പരദേവതമാർ ഒരേ ദേവി തന്നെയാണ്. കേട്ടോ? മുറിഞ്ഞോ? മുറിഞ്ഞു പോയോ? ഇല്ലല്ല, കേൾക്കാമോ? ഇപ്പൊ കേട്ടോ? കേട്ടോ?
നീ അപ്പൊ ഇതാണ് ഞാനത് ഒരു നല്ല എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതാണ് ഞാൻ നോക്കി വായിച്ചത്. കാരണം ഒരുപാട് കാര്യങ്ങൾ പരദേവത എന്ന് നമ്മൾ പറയുമ്പോ പലരും നമ്മുടെ അടുത്ത് പറയാണ്ട് കുടുംബദേവതയെ നിങ്ങൾ നോക്കണില്ല അല്ലേ, നിങ്ങൾ പരദേവതയ്ക്ക് പൂജയൊന്നും കൊടുക്കുന്നില്ല അല്ലേ, അതിന്റെ അർത്ഥം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വരുന്നതെന്നൊക്കെ നമ്മുടെ അടുത്ത് പലരും പറയും. അപ്പൊ നമുക്ക് പേടിയാവും, അയ്യോ നമുക്ക് പരദേവതയെ ഇപ്പൊ ആരെന്നും കൂടെ അറിഞ്ഞുകൂടാ കുടുംബദേവതയെന്ന്. അപ്പൊ എന്തു ചെയ്യും? അതാണ് അദ്ദേഹം പറഞ്ഞത്. പരദേവത എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉപരിയായി പ്രകാശിച്ചു നിൽക്കുന്ന ദേവത എന്നേ അർത്ഥമുള്ളൂ. എല്ലാത്തിനും പരാശക്തി, എല്ലാ ശക്തിക്കും ഉപരിയായി, എല്ലാ ദേവന്മാർക്കും ആധാരഭൂതയായ, എല്ലാ ദേവന്മാരും ആശ്രയിച്ചു നിൽക്കുന്നത് ദേവീ ശക്തിയാണ്. അതാണ് ഞാൻ പറഞ്ഞില്ലേ ശങ്കരാചാര്യര് ആദ്യം എഴുതുന്നത് പിന്നെ ശിവാനന്ദ ലഹരിയാണ്. ശിവാനന്ദ ലഹരി അദ്ദേഹം ഭക്തി എങ്ങനെ വന്നപ്പോഴത്തേക്കും ശിവന്റെ ഭഗവാന്റെ രൂപം ആലോചിച്ചപ്പം അദ്ദേഹം ശിവാനന്ദ ലഹരി എന്നുള്ള മനോഹരമായ കവിത എഴുതും, മനസ്സിലായില്ലേ? എന്നിട്ട് അദ്ദേഹത്തിന് തളർന്നു, എല്ലാം കവിതയൊക്കെ എഴുതി കഴിഞ്ഞപ്പോഴത്തേക്കും തളർന്നു. ഒരു ഗ്ലാസ് പാല് കിട്ടിയാൽ കൊള്ളാമായിരുന്നു എന്നാണ്. മഹാസിദ്ധപുരുഷനല്ലേ, അതായത് അദ്ദേഹത്തിന് സിദ്ധികളെല്ലാം ഉണ്ട്, അനുമ മഹിമ ലഹിമ അതൊക്കെ ഉണ്ട്. അപ്പോ അദ്ദേഹം വിചാരിച്ചാൽ ഉടൻ തന്നെ സാധനങ്ങളൊക്കെ വരും, എന്ത് വേണമെങ്കിലും സൃഷ്ടിക്കും. അപ്പൊ അദ്ദേഹത്തിന് വിശന്നു ദാഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു ഗ്ലാസ് പാല് കിട്ടി, പാല് വന്നു. പക്ഷേ പാലെടുക്കാനായിട്ട് കൈപൊക്കാൻ പറ്റുന്നില്ല, പാലെടുക്കണ്ടേ, ഗ്ലാസ് എടുക്കണ്ടേ, ഗ്ലാസ് എടുക്കാനായിട്ട് കൈപൊക്കാൻ പറ്റുന്നില്ല. അപ്പൊ പറഞ്ഞു, അയ്യോ ദേവി ഇതെന്താണ്, എനിക്ക് കൈപൊക്കാൻ പറ്റുന്നില്ലല്ലോ, എനിക്ക് ശക്തിയില്ലല്ലോ, എനിക്ക് ശക്തിയില്ലല്ലോ എന്ന് പറയും. അപ്പൊ അശരീരിയായിട്ട് ഈ ശബ്ദം വന്നു, അതെ നിനക്ക് ശക്തിയില്ല, നീ ശക്തിയെ മറന്നില്ലേ, നിനക്ക് എങ്ങനെ ശക്തി ഉണ്ടാവും? ദേവിയാണ്, ദേവി പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, അപ്പൊ പറഞ്ഞു, അമ്മാ ദേവി ക്ഷണിക്കണേ അമ്മാ, ശിവാനന്ദ ലഹരി ആദ്യം എഴുതിയില്ലേ, അതുകൊണ്ട് ദേവി പ്രത്യക്ഷപ്പെട്ട് മുമ്പിൽ നിന്നിട്ട് പറഞ്ഞു, അതാണ് നീ ശക്തിയെ മറന്നതുകൊണ്ട് നിന്റെ ശക്തി പോയി. ഭഗവാൻ ജഡസ്വരൂപനായി ശ്മശാനവാസിയായിട്ടിരിക്കും ദേവി കൂടെ ഇല്ലെങ്കിൽ. ദേവി കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ശിവനായിട്ടിരിക്കുള്ളൂ ഭഗവാൻ, മനസ്സിലായല്ലോ? മംഗളകരനായ ശിവനായിട്ട് ഭഗവാൻ ഇരിക്കുന്നത് ശക്തി കൂടെ ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അർദ്ധനാരീശ്വര സങ്കല്പം. ദേവിയുടെ കൂടെ എപ്പോഴും ഭഗവാന്റെ കൂടെ ദേവിയും കൂടെ സ്മരിച്ചാൽ മാത്രമേ നമുക്ക് പൂർണ്ണമായ, ഇപ്പൊ ഓം ഹ്രീം നമ ശിവായ എന്ന് പറയുന്നതാണ് ഓം നമ ശിവായ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ പ്രാധാന്യം കൂടുതൽ. ഓം ഹ്രീം നമ ശിവായ, ഓം നമ ശിവായ. ഹ്രീ എന്ന് പറയുന്ന ദേവിയാണ്, ഹ്രീം എന്ന് പറയുന്ന ദേവിയെ സൂചിപ്പിക്കാനാണ്. അപ്പൊ ഓം ഹ്രീം നമ ശിവായ, ഓം നമ ശിവായ എന്ന് പറയുമ്പോഴാണ് കൂടുതൽ പ്രാധാന്യം പഞ്ചാക്ഷരി മന്ത്രത്തിന് പോലും ഉണ്ടാവുന്നത്. അങ്ങനെ ദേവി വന്ന് മുമ്പിൽ ഇങ്ങനെ നിന്നു കൊടുക്കുമ്പം ദേവിയുടെ സൗന്ദര്യം കണ്ടിട്ട് അത്ഭുതസ്തബ്ധനായി ഭയങ്കര ഭക്തിയോടുകൂടി അത്ര ആ നിമിഷം ഇരുന്ന് എഴുതുന്നതാണ് സൗന്ദര്യ ലഹരി എന്ന കൃതി. ദേവി മുമ്പിൽ വന്ന് നിൽക്കുന്ന ദേവിയെ കണ്ടുകൊണ്ട് അങ്ങ് പ്രത്യേക വർണ്ണനയാണ് സൗന്ദര്യ ലഹരി. അതിമനോഹരമായിട്ടാണ് സൗന്ദര്യ ലഹരി. സൗന്ദര്യ ലഹരി നമ്മുടെ യൂട്യൂബില് അതിമനോഹരമായിട്ട് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു സൗന്ദര്യ ലഹരിയുടെ, അതിമനോഹരമായ ക്ലാസ്സാണ്. അപ്പൊ ഒരു ഭാഗവതമൊക്കെ എടുക്കുന്ന ഒരു സ്വാമി ഉണ്ടല്ലോ, കൃഷ്ണ അദ്ദേഹം നന്നായിട്ടാണ് അത് അതിന്റെ അർത്ഥമൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ യൂട്യൂബില് ആ സൗന്ദര്യ ലഹരി ഇടു. എന്റെ മരുമകൾ അത് നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഞാൻ അതിന് ഓരോന്നായിട്ട് ഇട്ട് തരാം. നന്നായിട്ട് അവള് ശ്ലോകങ്ങൾ പാടിയിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ്, ഞാനത് നമ്മുടെ ഗ്രൂപ്പിലിടാം കേട്ടോ, നമ്മുടെ ഭഗവത്ഗീത ഗ്രൂപ്പിലിടാം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ദേവി എന്നെ എന്തൊക്കെയോ ചെയ്യിപ്പിക്കുന്നു. എല്ലാവർക്കും ഞാൻ പറഞ്ഞതൊക്കെ ഇഷ്ടമായി വിശ്വസിക്കുന്നു. ഇടയ്ക്ക് മുങ്ങി എന്നൊക്കെ പറഞ്ഞുണ്ടോ എനിക്കറിയില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ദേവിയുടെ ദുർഗ സപ്തശതി എല്ലാ ദുർഗ സപ്തശ്ലോകി സപ്തശ്ലോകി എല്ലാവരും പറയുക. അത് ദിവസവും നമ്മൾ ഒരു 5-10 മിനിറ്റ് എടുക്കുള്ളൂ അത് പറയാൻ. അത് പറയുന്നത് വളരെ നമുക്ക് നല്ലതാണ്. ബാക്കി ഇപ്പോ സപ്തശതി മുഴുവൻ വായിക്കാനൊന്നും നമുക്ക് പറ്റില്ല. അപ്പൊ ദിവസം അത് പറഞ്ഞാൽ മതി. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ക്ലാസിന്റെ അവസാനത്തിലേക്ക് വരുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവീ നാരായണീ നമോസ്തുതേ. ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സവ്യസാർത്ഥി ഹരേ ദേവീ
നാരായണി നമോസ്തുതേ. ഈ വെള്ളിയാഴ്ച ദിവസം പ്രോത്സാഹിപ്പിക്കും. എന്റെ ഈ സഹോദരന്മാരെല്ലാം ഇവിടെ വന്നിരുന്നു. വളരെ സന്തോഷം. പാദാരങ്ങളിൽ എന്റെ ഈ വാക്കുകൾ എന്റെ ക്ഷേമമുള്ളതല്ല, ഞാനും ഞാൻ അർപ്പിക്കുന്നു. എല്ലാവർക്കും സൈറാം സൈറാം. ദേവി അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.